വന്യമന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണും. നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് പുലർച്ചെ 4:30 വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാട്ടിക ജെ കെ സിനിമാ തിയേറ്ററിൻ്റെ മുൻവശമുള്ള റോഡ് പണി നടക്കുന്നിടത്ത്, റോഡ് പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ ഡിവൈഡറിൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന ആളുകൾക്കിടയിലേക്ക് അതിവേഗതയിൽ അലക്ഷ്യമായി ഓടിച്ചിരുന്ന ഒരു ലോറി, തടി ലോറി, നാഷണൽ പെർമിറ്റ് തടി ലോറി അപായകരമായ വിധത്തിൽ വളരെ വേഗതയിൽ ഇടിച്ചു കയറ്റുകയും 5 പേരുടെ മരണം ഇതിനകം സ്ഥിരീകരിക്കുകയും 6 പേരെ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയും ചെയ്യുകയാണ്. 5 പേരുടെ മരണം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ പരിക്കുകളോടെ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള 6 പേരിൽ 2 പേർക്ക് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട് എന്നാണിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ജില്ലാ കളക്ടറും കമ്മീഷണറും ബന്ധപ്പെട്ടിരുന്നു. ഏതാനും മിനിറ്റുകൾക്കകം ഞങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് കമ്മീഷണറും കളക്ടറും നേരിട്ട് സ്ഥലത്തെത്തിച്ചേർന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകും. തുടർന്നുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് മാത്രമല്ല, പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വണ്ടി ഓടിച്ചിരിക്കുന്നവരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവുകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് തടി കയറ്റിയിട്ടുള്ള വണ്ടിയാണ് കടന്നു വന്നിട്ടുള്ളത്. മാഹിയിൽ വണ്ടി നിർത്തി മദ്യം മേടിച്ച് വണ്ടിയിലുണ്ടായിരുന്ന 2 പേരും ക്ലീനറും ഡ്രൈവറും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മനഃപൂർവ്വമായ നരഹത്യയ്ക്കാണ് കേസെടുത്തിട്ടുള്ളത്. IPC 304 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത വിധത്തിൽ കർശനമായ നടപടി ഇക്കാര്യത്തിൽ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ നോക്കിയിട്ടുമുണ്ട്. ഇവിടെ ആളുകൾ കിടന്നുറങ്ങാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കേണ്ടതാണ്. അത് സംബന്ധിച്ച് പക്ഷേ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് നൽകും. പക്ഷേ എന്തുവന്നാലും വണ്ടി ഓടിച്ചിരുന്നവരുടെ ഭാഗത്ത് നിന്നാണ് പൂർണ്ണമായിട്ടുള്ള തെറ്റെന്നും അവിടുത്തെ ഡിവൈഡർ ഉൾപ്പെടെ ഇടിച്ച് തെറിപ്പിച്ചാണ് ഈ വാഹനം അമിത വേഗതയിൽ വന്നിട്ടുള്ളത് എന്നും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടപ്പിലാക്കും. ജില്ലാ ഭരണകൂടത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ മരണപ്പെട്ടവരെ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് സർക്കാർ തന്നെ പ്രത്യേകമായി തയ്യാറാക്കുന്ന വാഹനങ്ങളിൽ അവരുടെ വീടുകളിലെത്തിക്കാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കണം എന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടർ അഞ്ജുരാജ് ചേരുന്നു വിവരങ്ങളുമായി തത്സമയം അപകട സ്ഥലത്ത് നിന്ന്. അഞ്ജുരാജ്, ഈ പരിക്കേറ്റ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടായിരുന്നു നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ. എന്തെങ്കിലും പുതിയ വിവരം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഒപ്പം മറ്റു വിവരങ്ങൾ. മൂന്ന് പേരാണ് ഗുരുതരാവസ്ഥയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സയിൽ കഴിയുന്ന 3 പേർ ജയവർദ്ധൻ, വിജയ്, ചിത്ര എന്നിവരാണ്. ഇവരുടെ നിലയാണ്, അതിൽ 2 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം മെഡിക്കൽ കോളേജിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മരിച്ച 5 പേർ, അതിൽ 3 പേരുടെ മൃതദേഹം തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലും 2 പേരുടേത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുമാണ്. ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകെടുക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അത് ഗോവിന്ദാപുരത്താണ് ഇവരുടെ സ്വദേശം. അവിടേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദാരുണമായൊരു സംഭവം, അപകടം തന്നെയാണ് ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തേക്ക് എത്തി ആറിളങ്കോ. സ്വാഭാവികമായും ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം കളക്ടറുമായൊക്കെ സംസാരിച്ചതിന് ശേഷം പ്രതികരിക്കും. എന്തായാലും 3:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്.
ക്ലീനറാണ് ഈ വാഹനം ഓടിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ മദ്യലഹരിയിലായിരുന്നു. പൊന്നാനിയിൽ വെച്ചാണ് ഡ്രൈവറായ ജോസ് ക്ലീനർക്ക് അലക്സിന് ഈ വണ്ടി കൈമാറുന്നത്. അതിനുശേഷമാണ് ഇവിടേക്ക് വരുന്നതും. ഈ ഡിവൈഡറും ഈ ബാരിക്കേഡും മൊത്തം കാണാതെ തന്നെ ഇയാൾ വാഹനം മുന്നോട്ടെടുക്കുന്നു. ഒരു തരത്തിലും അകത്തേക്ക് പ്രവേശിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. 50 മീറ്റർ ഈ ഡിവൈഡർ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം 50 മീറ്റർ മുന്നോട്ട് വന്നതിന് ശേഷമാണ് ഈ ഉറങ്ങിക്കിടന്ന ആളുകളുടെ മുകളിലേക്ക് ഈ ലോറി കയറിയത്. അതുമാത്രമല്ല, അതിനുശേഷവും ഈ അപകടം നടന്നു. കുട്ട നിലവിളി ഉയരുന്നു, ആളുകൾ ഓടിക്കൂടുന്നു. ആ സമയത്ത് ലോറിയുമായി ഇതേ പാതയിൽ തന്നെ ഇതൊരു പൂർണ്ണമായി കെട്ടിയടച്ച തൊട്ടപ്പുറത്തൊരു പാലം പണി, തൃപ്പയാമ്പലത്തിലേക്ക് പോകുന്ന ഭാഗത്തെ പാലം പണി നടക്കുന്ന സ്ഥലം കൂടിയാണ്. ആ ഭാഗത്തേക്ക് ലോറി ഓടിച്ചു പോയി, രക്ഷപ്പെടാനും ശ്രമിച്ചു. അവിടെ മണ്ണിട്ട് പാലം പണി നടക്കുന്നതിനാൽ തൊട്ടടുത്ത ഡിവൈഡർ, തൊട്ടടുത്ത സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നു. അവിടെ ഡെഡ് എൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പിന്നാലെ ഓടിയെത്തി നാട്ടുകാർക്ക് ഇവരെ പിടികിട്ടിയത്. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്, മദ്യലഹരിയിലാണ്. വൈദ്യപരിശോധനാ ഫലം പുറത്ത് വരികയും ചെയ്തു. ക്ലീനർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഗുരുതരമായ വിവരം കൂടി ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നു. എന്തായാലും ദാരുണമായ അപകടം. 5 ജീവനുകൾ ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റോഡിൽ കിടന്നുറങ്ങേണ്ട സാഹചര്യം ഇപ്പോഴും നിലവിലുള്ള ഒരു നാടുകൂടിയാണ് നമ്മുടേത്.